നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. കണ്ണൂർ മുൻ ADMK നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഹർജി നൽകിയിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി CBIയോട് കേസിന്റെ അന്വേഷണം നടത്താൻ തയ്യാറാണോ എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. CBI മറുപടി നൽകിയിരിക്കുന്നത്, കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാനും കേസ് അന്വേഷിക്കാനും തയ്യാറാണ് എന്ന് CBI മറുപടി നൽകിയിരിക്കുന്നു. വിശദമായ വാദം കേസിൽ കേൾക്കും. പക്ഷെ CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്ന സാഹചര്യം, നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI കോടതി അറിയിച്ചിരിക്കുകയാണ്. അന്വേഷണം കൈമാറാൻ തയ്യാർ അല്ലെന്ന് സർക്കാർ നിലപാടെടുത്തു. സർക്കാരിന്റെ സത്യവാങ്മൂലം പരിശോധിച്ച് CBI 12-ാം തീയതി വിശദമായ മറുപടി നൽകും. കേസ് 12-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. CBIയുടെ മറുപടി എന്താണ് എന്നതനുസരിച്ചായിരിക്കും ഹൈക്കോടതി ഈ ഒരു കേസിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന ഒരു തീരുമാനം ഹൈക്കോടതി എടുക്കുക. എന്തായാലും കേസ് 12-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് CBI ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുത്ത് നടത്തുമെന്ന് തന്നെയാണ് CBIയുടെ നിലപാട്. പക്ഷേ സർക്കാർ അന്വേഷണം എതിർത്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ അറിഞ്ഞതാണ്, ഈ ഒരു CBI അന്വേഷണത്തെ ഹൈക്കോടതിയിൽ എതിർക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്. ആ ഒരു അതനുസരിച്ച് തന്നെ കോടതിയിൽ ഇന്ന് സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുകയുണ്ടായി. എന്തായാലും വിശദമായ വാദം കേൾക്കാൻ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വ്യാഴാഴ്ച ഇനി കേസ് പരിഗണിക്കും. കേസ് ഏറ്റെടുക്കാൻ CBI തയ്യാറാണോ എന്നല്ല, മറിച്ച് CBI അന്വേഷണം അനിവാര്യമാണോ എന്നാണ് അന്വേഷിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് പരിശോധിക്കും. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണം. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നോ എന്നും കോടതി ചോദിച്ചു. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് കുടുംബം സംശയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കോടതി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കേസ് ഡയറിയും കോടതി പരിശോധിക്കും. കേസ് ഡയറി കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. അതേസമയം കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. യാത്രയയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങളായിയിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം. ഇനി പോകുന്നിടത്ത് കണ്ണൂരിലെ ഇതുപോലെ പ്രവർത്തിക്കരുതെന്ന് ദിവ്യ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ കീഴടങ്ങിയ PP ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യം കിട്ടുകയുമായിരുന്നു. എന്തായാലും എല്ലാ തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിച്ചായിരിക്കും അന്വേഷിക്കുക എന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വെള്ളിയാഴ്ച കോടതിയിൽ സമർപ്പിക്കും. കേസ് ഡയറിയും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും പരിഗണിച്ച് കേസ് CBIക്ക് വിടണമോ എന്ന് കോടതി തീരുമാനിക്കും. ഒക്ടോബർ 16 പുലർച്ചെയായിരുന്നു കണ്ണൂർ ADM ആയിരുന്ന പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.